ചൈനീസ് പാക് അതിർത്തികളിൽ ആകാശ നിരീക്ഷണം ശക്തമാക്കുന്നതിനായി വ്യോമസേനയുടെ പുതിയ നീക്കം എന്താണെന്നല്ലേ? നേത്ര വൺ, അവനാണ് ഇനി ഇന്ത്യയെ തൊടാൻ വരുന്നവരെ വകവരുത്താൻ പോകുന്നവൻ. അതിനായി നേത്ര വൺ വിമാനങ്ങൾ വ്യോമസേന നൽകും. ഞാൻ ലക്ഷ്മി, നോക്കാം നേത്രയുടെ സവിശേഷതകൾ. അതിർത്തി കടക്കാതെ തന്നെ കിലോമീറ്ററുകളോളം ദൂരം ആകാശ നിരീക്ഷണം നടത്താൻ സഹായിക്കുമെന്നതാണ് നേത്രയുടെ സവിശേഷത. ബ്രസീലിയൻ എംബ്രയർ എയർക്രാഫ്റ്റ് എന്ന വിമാനത്തെ അടിസ്ഥാനമാക്കി രാജ്യത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തതാണ് നേത്ര വൺ എയർബോൺ ഏർലി വാണിംഗ് ആൻഡ് കൺട്രോൾ എയർക്രാഫ്റ്റ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത രണ്ട് നേത്ര വൺ വിമാനങ്ങൾ നിലവിൽ വ്യോമസേനയ്ക്കുണ്ട്. പുതിയ ഉത്തരവിൻ്റെ ഭാഗമായി 6 നേത്ര വൺ വിമാനങ്ങൾ കൂടി വ്യോമസേനയ്ക്ക് നൽകും. 8,000 കോടിയിലധികം രൂപയുടെ പദ്ധതി പ്രകാരമാണ് 6 വിമാനങ്ങൾ കൂടി ലഭ്യമാക്കുന്നത്. എംബ്രയർ ERJ-145 വിമാനത്തിൽ ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തിയാണ് നേത്ര വൺ എയർക്രാഫ്റ്റാക്കി സേനയ്ക്ക് കൈമാറുക. 300 കിലോമീറ്ററിലധികം അകലെയുള്ള ശത്രു വിമാനങ്ങളെ കണ്ടെത്തി യുദ്ധമേഖല നിയന്ത്രിക്കാൻ കെൽപ്പുള്ള വിധത്തിലാണ് നേത്ര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു എയർബേസ് 330 വിമാനത്തിൽ 6 എയർബോൺ വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നിർമ്മിക്കാൻ DRDO നേരത്തെ പദ്ധതിയിട്ടിരുന്നു. നിലവിൽ നിരീക്ഷണ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നേത്ര 2 പദ്ധതിക്ക് വേണ്ടി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയാണ് DRDO. രൂപകൽപ്പനയും വികസനവും ഇങ്ങനെയാണ്. കാർബൺ ഫൈബർ കോമ്പോസിറ്റുകളാൽ നിർമ്മിച്ച ഒരു ഭാരം കുറഞ്ഞ UAV ആണ് നേത്ര. ഇതിന് റോട്ടറുകൾ, മോട്ടോറുകൾ, ട്രാൻസ്മിഷനുകൾ എന്നിവയല്ലാതെ മറ്റ് ചലിക്കുന്ന ഭാഗങ്ങൾ ഒന്നുമില്ല. അതിനാൽ ഇതിന് വളരെ കുറഞ്ഞ അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ്. കാർബൺ ഫൈബറിൻ്റെ ഉപയോഗം 1.5 കിലോഗ്രാം ഭാരം കുറഞ്ഞു. ഇത് നേത്രയെ വളരെ പോർട്ടബിളാക്കുന്നു. ഒരു ബാക്ക് പാക്ക് കേസ് സ്പേസ് സ്റ്റേഷനായി സേവിക്കുന്നതിനായി ഫീൽഡ് ലൊക്കേഷനുകളിലേക്ക് സിസ്റ്റം കൊണ്ടുപോകാൻ ഓപ്പറേറ്റർമാരെ അനുവദിക്കുന്നു. പവർ സപ്ലൈ, മിലിറ്ററി ഗ്രേഡ് കൺട്രോളർ, ഹാൻഡ് ഹെൽഡ് ഓപ്പറേറ്റ് കൺസോൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇനി നേത്രയുടെ കഴിവുകൾ. നേത്രയെ ഒരു ചെറിയ ക്ലിയറിംഗിൽ നിന്ന് വിക്ഷേപിക്കാം. കൂടാതെ അതിൻ്റെ ടേക്ക് ഓഫ് പോയിന്റിൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരം വരെ പറക്കാൻ ഇതിന് കഴിയും. UAV യുടെ പ്രവർത്തന ഉയരം 200 മീറ്ററാണ്. ഒരു ഓൺബോർഡ് വയർലെസ് ട്രാൻസ്മിറ്റർ ഉപയോഗിച്ച് 300 മീറ്റർ ഉയരത്തിൽ 1.5 കിലോമീറ്റർ ലൈൻ ഓഫ് സൈറ്റ് പ്രദേശത്ത് ഒറ്റ ബാറ്ററി ചാർജിൽ 30 മിനിറ്റിൽ നിരീക്ഷണം നടത്താൻ ഇതിന് കഴിയും. വിശാലമായ നിരീക്ഷണം സുഗമമാക്കുന്നതിന് പാൻ ടിൽറ്റ്, സൂം എന്നിവയുള്ള ഉയർന്ന റെസല്യൂഷനുള്ള CCD ക്യാമറഇതിലുണ്ട്. കൂടാതെ രാത്രി പ്രവർത്തനങ്ങൾക്കായി തെർമൽ ക്യാമറയും വഹിക്കാനാകും. സ്യൂമിൻ ക്യാമറയ്ക്ക് 500 മീറ്റർ വരെ മനുഷ്യരുടെ പ്രവർത്തനം തിരിച്ചറിയാനും 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള വസ്തുക്കളുടെ തത്സമയ വീഡിയോ ഫീഡ് അയയ്ക്കാനും കഴിയും. ഫ്ലൈറ്റും നാവിഗേഷനും ഉപയോക്തൃ ഇൻപുട്ടിൽ നിന്ന് സ്വതന്ത്രമാണ്. ആൻറ്റി കോളിഷൻ സെൻസറുകളുടെ സഹായത്തോടെ ഒരു ഓൺബോർഡ് ഓട്ടോ പൈലറ്റാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഉപയോക്തൃ ഇൻ്റർഫേസ് വോപോയിൻ്റ് നാവിഗേഷൻ വാഗ്ദാനം ചെയ്യുന്നു. അതിൽ ഉപയോക്താവ് ടാർഗറ്റിൻ്റെ സ്ഥാനം വ്യക്തമാക്കുകയും ആ സ്ഥാനത്തേക്ക് സ്വയമേ പറക്കുകയും ചെയ്യുന്നു. കൺട്രോളറായുള്ള ആശയവിനിമയം നഷ്ടപ്പെടുകയോ ബാറ്ററി പവർ കുറവാണെങ്കിൽ ഒരു ബിൽറ്റിൻ ഫെയിൻ സേഫ് അതിനെ അടിത്തറയിലേക്ക് മടങ്ങാൻ അനുവദിക്കുന്നു. UAV ക്ക് ഇതുവരെ മഴയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. എല്ലാ കാലാവസ്ഥയിലും ഇത് പ്രവർത്തിപ്പിക്കാൻ കൂടുതൽ ഗവേഷണം നടക്കുന്നു. നേത്രയുടെ കൂടുതൽ വിപുലമായ പതിപ്പിലും ഐഡിയ ഫോർജ് പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ബാറ്ററി ചാർജിലും നിലവിലെ 30 മിനിറ്റിൽ നിന്ന് ഫ്ലൈറ്റ് സമയം വർദ്ധിപ്പിക്കും.